ശബരിമലയിൽ മകരവിളക്കിന് വൻ തയ്യാറെടുപ്പ് നടക്കുകയാണ്. ശബരിമലയിൽ ഇന്ന് വൻ ഭക്തജന തിരക്കുമുണ്ട്. കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. അവിടെ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നുവെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മകരവിളക്ക് വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ശ്യാമാർ ബാബു തത്സമയം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള അപ്ഡേറ്റ്? ശബരിമല സന്നിധാനത്ത് നിന്ന് കാര്യങ്ങൾ എങ്ങനെയാണ്? ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് സന്നിധാനത്ത് എത്തുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കരുതൽ നടപടികളാണ് പോലീസും ദേവസ്വം ബോർഡും സ്വീകരിച്ചിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇനിയുള്ള ആറാമത്തെ ദിവസം, വരുന്ന ആറാമത്തെ ദിവസം ശബരിമലയിൽ മകരവിളക്ക് ഉത്സവം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ളവ ശബരിമലയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഓഫീസർമാരുടെ യോഗം, അവലോകന യോഗം ദേവസ്വം ബോർഡ് ഗസ്റ്റ് ഹൌസിൽ പുരോഗമിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം 11 മണിക്ക് വാർത്താ സമ്മേളനവും മകരവിളക്കുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. എസ് കെ, നേരത്തെ ചോദിച്ച ചോദ്യം, ശബരിമലയിലെ തിരക്കിലേക്ക് ആ ക്യാമറ പോകാം. ഈ കാണുന്ന വലിയൊരു സമീപകാലത്ത്, അതായത് ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു 5 ദിവസങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ തിരക്കാണ് ഇന്ന് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പമ്പയിൽ നിന്ന് ഘട്ടംഘട്ടമായാണ് ഇവരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. പക്ഷേ ഈ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അണമുറിയാത്ത രീതിയിലുള്ള അത്രത്തോളം വലിയ ഭക്തജന തിരക്ക് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഒരുക്കി കഴിഞ്ഞു. NDRFന്റെയും RFന്റെയും ഒക്കെ മീറ്റിംഗ് തുടർച്ചയായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടെ ഉണ്ടായിരിക്കുന്നതിലെ ഏറ്റവും വലിയ തിരക്കാണ് ഇത്തവണ മകരവിളക്കിന് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് പോലീസിന്റെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെയും വിലയിരുത്തത്തിൽ. ഏറ്റവും കുറഞ്ഞത് 3 ലക്ഷം പേരെങ്കിലും ഈ ശബരിമല പരിസരത്ത് ഈ മകരവിളക്ക് സമയത്ത് ഉണ്ടായിരിക്കും എന്ന് ദേവസ്വം ബോർഡും പോലീസും കണക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതെ, സുരക്ഷാ വിഷയങ്ങളും ഇല്ലാതെ ഈ മകരവിളക്കുത്സവം നടത്തേണ്ടതിന്റെ ക്രമീകരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ അയ്യപ്പ ഭക്തർ, അവർ ഈ സിവിൽ ക്യൂ, അത് സിവിൽ ദർശനത്തിന് വേണ്ടി പോകുന്നവരാണ്. അവർ ഇപ്പുറത്തെ വഴി വീണ്ടും കയറി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത്തരത്തിൽ ഇടയ്ക്ക് വീണ്ടും ദർശനത്തിന് വരുന്നത് ഇവിടെ ഒരു ചെറിയ പ്രശ്നമായി തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വാർത്തകളിലൊക്കെ എസ് കെ എന്നോട് പറഞ്ഞിരുന്നു, ഈ വന്നവരിൽ ഭൂരിഭാഗം പേരും ഇവിടം വിട്ട് പോകാൻ തയ്യാറല്ല. അവർ 14-ാം തീയതിയിലെ മകരവിളക്ക് കണ്ടേ പോകൂ എന്ന രീതിയിൽ ഈ സന്നിധാനത്തിന്റെ പരിസരത്ത് തുടരുകയാണ്. അവർ വീണ്ടും വീണ്ടും ദർശനത്തിന് വരുന്നതാണ് ഇവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. ശ്യാമാർ ബാബു ആണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കിപ്പം ചേർന്ന്. എന്തായാലും ഈ മകരവിളക്ക് 14-ാം തീയതി ഒരുപാട് ഭക്തജനങ്ങൾ സന്നിധാനത്ത് എത്തുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മുൻകരുതലുകളും എടുക്കേണ്ടതുണ്ട്.